ചുരുങ്ങിയ കാലയളവിൽ മലയാളികളുടെ രുചിക്കൂട്ടിൽ ഇടം നേടിയ യൂണിറ്റ് ടെസ്റ്റ് ഫുഡിന്റെ പുതിയ പരസ്യചിത്രം ഇപ്പോൾ ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം അസിഫ് അലിയാണ് യൂണിറ്റ് ടെസ്റ്റ് ഫുഡിന്റെ ബ്രാൻഡ് അംബാസഡർ. എന്തായാലും നമുക്ക് ആദ്യം പുതിയതായി അവർ നിർമ്മിച്ച ഈ പരസ്യം ലോഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞ് വിശദാംശങ്ങളിലേക്ക് കടക്കാം. നല്ല സാമ്പാറിന്റെ മണം, സദ്യ കസറും ഫുൾ കൈയ്യടി സാമ്പാർ കൊണ്ടുപോലോ. പിന്നെ അസറായില്ലേ, ഒഴിച്ചോ സാമ്പാർ. ഇത് സാമ്പാറല്ല, 6636. എങ്ങനെ യൂണിറ്റ് ടേസ്റ്റിന്റെ സാമ്പാർ 6636 കഴിക്കും. യൂണിറ്റ് ടേസ്റ്റ് സ്പെഷ്യൽ നാടൻ സാമ്പാർ. യൂണിറ്റ് ടേസ്റ്റ് സാമ്പാർ രുചി കൊണ്ട് 6636. അസിഫിലേക്ക് ആശംസകൾ. നല്ല മനോഹരമായി പരസ്യ ചിത്രത്തിന് ശേഷം യൂണിറ്റ് ടെസ്റ്റ് ഫുഡ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ഷഗിർഷ മുഹമ്മദ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഷഗിർഷ, ഗുഡ് മോർണിംഗ്. എന്തായാലും നല്ലൊരു സംഭവം, യൂണിറ്റ് ടെസ്റ്റ് ഫുഡ്സിന്റെ എം ഡി എന്ന നിലയിൽ ഈ പുതിയ പരസ്യ ചിത്രത്തെ കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം എന്താണ്? ഗുഡ് മോർണിംഗ് സർ. ഞങ്ങള് യൂണിറ്റ് ടെസ്റ്റിന്റെ കഴിഞ്ഞ 3 വർഷത്തോളമായി ഞങ്ങൾ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ട്. അപ്പം ഇപ്പോഴാണ് ഞങ്ങൾ ഓൾ കേരള എല്ലാ സ്ഥലങ്ങളിലേക്കും പ്രൊഡക്റ്റ് എത്തിച്ചേർന്നത്. അതിനുശേഷമാണ് ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ആസിഫ് അലി വെച്ചിട്ട് ബ്രാൻഡ് അംബാസഡറാക്കി ഞങ്ങൾ പ്രൊഡക്റ്റ് വീണ്ടും പ്രൊഡക്റ്റുകളുടെ റേഞ്ച് കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് ആസിഫ് അലി പോലെ ഒരു സെലിബ്രിറ്റി വെച്ചിട്ട് ഞങ്ങൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ആസിഫ് അലിയെ തന്നെ ബ്രാൻഡ് അംബാസഡറാക്കാൻ എന്തെങ്കിലും കാരണം, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വാണിജ്യപരമായ നിഗമനം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും സർ, ഞങ്ങൾ ഞങ്ങളൊരു സെലിബ്രിറ്റി വെച്ചിട്ട് ഞങ്ങളുടെ പ്രൊഡക്റ്റിന് ബ്രാൻഡ് അംബാസഡർ പദവിയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പല ആൾക്കാരുടെയും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരുടെ ഇടയിലൊരു വലിയ മതിപ്പുള്ള ഒരാളാണ് അദ്ദേഹം. എന്തുകൊണ്ടും നമ്മുടെ പ്രൊഡക്റ്റിന് അനുയോജ്യമായ ഒരാളാണെന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് ആസിഫ് അലി പോലെ ഒരാളെ ഞങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഇപ്പോൾ യഥാർത്ഥത്തിൽ വളരെ നന്നായിട്ട് കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരു പ്രോഡക്റ്റുമായിട്ടാണ് നിങ്ങൾ ഉപഭോക്താക്കളെ സമീപിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കോമ്പറ്റീഷനൊക്കെ കടന്നു പോകാൻ വേണ്ടി എന്ത് മാനുഫാക്ചറിങ് സ്ട്രാറ്റജിയാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്? അല്ല സാർ, ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ഞങ്ങളൊരു 15 വർഷത്തോളമായിട്ട് മാർക്കറ്റിലുണ്ട്. പക്ഷേ അത് ഇന്ത്യൻ വിപണിയിലല്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ തുടങ്ങിയത് തന്നെ ഞങ്ങൾ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട മാർക്കറ്റിലാണ്. ഏകദേശം ഒരു 10-18 രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങിയിട്ടാണ് ഞങ്ങൾ അവസാനമാണ് ഞങ്ങൾ കേരള മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്തത്. കേരള മാർക്കറ്റ് ലോഞ്ച് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ധൈര്യം തന്നതെല്ലാം പ്രവാസികളായ മലയാളികളാണ്. ഇത്രയും ക്വാളിറ്റിയുള്ളൊരു പ്രൊഡക്റ്റ് എന്തുകൊണ്ട് നമ്മളെ നാട്ടിൽ ലഭ്യമല്ല എന്നുള്ള ഒരു ആശങ്കയായിരുന്നു ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് കേരള മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാനുള്ള ഒരു വഴി ഒരുക്കിയത്. പക്ഷേ ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു ഓരോ ദിവസവും ഞങ്ങൾ മാർക്കറ്റിലെ പ്രൊഡക്റ്റിൻ്റെ അക്സെപ്റ്റൻസ് വന്നത്. ഈ 3 വർഷം സമയം കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സൊക്കെ ഒരുപാട് വർഷമായി മാർക്കറ്റിലുള്ള ആൾക്കാരാണ്, അതിശക്തരാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി കൊണ്ട് മാത്രം കയറി വന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പം ഓരോ പ്രാവശ്യം ഉപയോഗിക്കുന്ന ആൾക്കാർ രണ്ടാമത് അത് ചോദിച്ച് വാങ്ങിക്കുന്നൊരവസ്ഥയിലേക്ക് കേരളത്തിലെ ഉപഭോക്താക്കൾ വളർന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒരു വലിയൊരു ഊർജ്ജം അതിൽ നിന്നുണ്ടായി. അപ്പം കേരള മാർക്കറ്റും അത് കണക്കന്നെ ഇനിയുള്ള സമയങ്ങളിലെല്ലാം ഓൾ ഇന്ത്യ ഓരോ സ്റ്റേറ്റും ലോഞ്ച് ചെയ്യുന്നൊരു ഒരു പ്രൊജക്റ്റിലാണ് കമ്പനി ഉള്ളത്. ഒരു കാര്യം കൂടി, ഈ ഓണക്കാലത്ത് എല്ലാവരും പ്രോഡക്റ്റ് ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഓണക്കാലത്തെയാണല്ലോ, അപ്പോൾ ഈ ഓണക്കാലത്ത് എന്താണ് നിങ്ങൾക്ക് ഉപഭോക്താക്കളോട് പറയാനുള്ളത് ഇങ്ങനെ പ്രൊഡക്റ്റുമായിട്ട് അവരെ സമീപിക്കുമ്പോൾ? ഞങ്ങൾ മേശക്കിന് ഞങ്ങൾക്ക് ഓണക്കാലത്ത് പറയാനുള്ളത്, ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ കഴിഞ്ഞൊരു കോവിഡ് സമയമൊക്കെ കഴിഞ്ഞ് ജനങ്ങളൊന്ന് ശാന്തമായി പുറത്തിറങ്ങി നടക്കുന്നൊരു സമയമാണിത്. ഈ സമയത്ത് നമ്മൾ ഞങ്ങളുടെ പ്രൊഡക്റ്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുഴുവൻ കടകളിൽ ഞങ്ങൾ എത്തിക്കാൻ ഈ സമയത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും യൂണിറ്റ് ടെസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വാങ്ങിച്ച് അത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവൂ. അതിനൊക്കെ അതിനുപരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എക്സ്പോർട്ട് പോകുന്ന അതേ ക്വാളിറ്റി തന്നെയാണ് ഞങ്ങൾ ഇവിടെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു കാരണവശാലും എക്സ്പോർട്ട് പോകുന്നൊരു ക്വാളിറ്റിയും സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ എക്സ്പോർട്ടേക്ക് അയക്കുന്ന സാധനങ്ങൾക്ക് ക്വാളിറ്റി കൂടുതലും ഇവിടെ നമുക്ക് എന്തെങ്കിലും ഉണ്ട് കൊടുത്താൽ മതി എന്നുള്ളൊരു ഒരു ചിന്താഗതിയുള്ള നാട്ടിലാണ് നമ്മളേക്ക്. പക്ഷേ ഞങ്ങൾ എന്ത് സാധനമാണോ ഏത് രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നത് അതേ സാധനം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്.
അപ്പം തീർച്ചയായും ഈ ഓണത്തോടുകൂടി ഞങ്ങൾക്ക് വലിയൊരു മാർക്കറ്റ് ഷെയർ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഇപ്പോഴത്തെ ഒരു പോക്ക് കണ്ടിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, താങ്ക് യു. യൂണിറ്റ് ടെസ്റ്റ് ഫുഡ്സിന് എല്ലാവിധമായ ആശംസകളും. താങ്കളുടെ പരസ്യം കൂടുതൽ ജനങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. യൂണിറ്റ് ടെസ്റ്റ് ഫുഡ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഷഹീർ ഷായാണ് നമ്മളോട് തത്സമയം സംസാരിച്ചത്.